എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗതമാകുന്ന ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും എല്ലാ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ആശംസിക്കുന്നു. ആകാശത്ത് ഒരു കൊച്ചു പക്ഷിയെപ്പോലെ വിമാനം പോകുന്നത് കണ്ടപ്പോൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മോന് സംശയം. പപ്പ നോക്കൂ, എത്ര ഉയരത്തിലാണ് ഈ വിമാനം? അതിലേക്ക് കയറി ചെല്ലണമെങ്കിൽ എന്തുമാത്രം നീളമുള്ള ഗോവണി വേണ്ടി വരും? പിതാവ് ഉത്തരം നൽകിയത് ഇങ്ങനെയാണ്: നമ്മൾ ആകാശത്തിലേക്ക് കയറി ചെല്ലേണ്ട കാര്യമില്ല, നമ്മളെ കയറ്റിക്കൊണ്ടുപോകാൻ വിമാനം താഴേക്കിറങ്ങി വരും. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ കെനോസിസ് എന്ന ഗ്രീക്ക് വാക്ക് ക്രിസ്തുവിൻ്റെ വംശാവതാരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ശൂന്യവൽക്കരണം എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല എന്ന പൗലോസ്ലിഹായുടെ പ്രസ്താവനയാണ് ഇതിനാധാരം. എല്ലാവരും സ്വയം വലിയവരെന്ന് നടിച്ച് ലോകത്ത് മത്സരബുദ്ധി ഏറിയപ്പോൾ സർവശക്തൻ സ്വയം ചെറുതായി മാതൃക കാട്ടി ശൂന്യവൽക്കരണത്തിൻ്റെ സംസ്കാരത്തിന് പുൽക്കൂട് തുടക്കം കുറിച്ചു. മനുഷ്യനെ വിണ്ണിലേക്ക് ഉയർത്താൻ ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാനാണ്. മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപം ശിഥിലമാക്കിയ ദൈവരാജ്യത്തെ തൻ്റെ വചനങ്ങളിലൂടെയും കർമ്മങ്ങളിലൂടെയും പുനഃസൃഷ്ടിച്ച് ദൈവിക ജീവൻ വീണ്ടെടുത്ത് നൽകുകയായിരുന്നല്ലോ മനുഷ്യോദ്ധാരത്തിൻ്റെ ദൗത്യം. അത് സാധ്യമാകണമെങ്കിൽ ദൈവം മനുഷ്യനോളം താഴേണ്ടിയിരുന്നു, സ്വയം ശൂന്യനാകേണ്ടിയിരുന്നു. അങ്ങനെ സൃഷ്ടാവ് തൻ്റെ സൃഷ്ടിയുടെ പ്രതിച്ഛായ സ്വീകരിച്ച ചരിത്രാനുഭവമാണ് ക്രിസ്മസ്. പുൽക്കൂട്ടിൽ ദൈവം ചെറുതാകലിൻ്റെ പുതിയ സംസ്കാരത്തിലേക്ക് മനുഷ്യകുലത്തെ ക്ഷണിക്കുകയായിരുന്നു. ലോകത്തിലെ സകല പ്രശ്നങ്ങളുടെയും ആത്യന്തിക പരിഹാരം കെനോസിസ് ആണെന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു. വ്യക്തിബന്ധങ്ങളിലും കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും രാഷ്ട്രങ്ങൾക്കിടയിലും സോറി എന്നും ക്ഷമിച്ചു എന്ന് ഒക്കെയുള്ള വാക്കുകളിലൂടെ ഒന്ന് ചെറുതാകാൻ ആരെങ്കിലും തയ്യാറായാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെയുള്ളൂ. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.